ജീവിതത്തിൽ വിജയിക്കാൻ തയ്യാറെടുത്ത ഒരു പറ്റം ലീഡേഴ്സ് ആണ് എന്ന വിശ്വാസത്തോട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും എന്റെ നമസ്കാരം. നമ്മുടെ പ്രസന്റേഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ആർസിഎമ്മിന്റെ പ്രസന്റേഷൻ അല്ലെങ്കിൽ ആർസിഎമ്മിന്റെ ഓഫേഴ്സ് എന്താണെന്ന് പറയുന്ന മുമ്പ് ഉറപ്പായിട്ടും ഈ ആർസിഎം എന്ന മഹാസംവിധാനം വിഭാവന ചെയ്ത അല്ലെങ്കിൽ അതിന് ജന്മം കൊടുത്ത ടി സി ജിക്ക് പദ നമസ്കാരം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് തുടങ്ങാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തെയും നമ്മുടെ ലീഡേഴ്സ്മാരെയും, അതായത് എന്റെ റൈനോ സ്പോൺസേഴ്സിനെയും എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തവരെയും എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രസന്റേഷനിലേക്ക് കടക്കാം. ഓക്കെ, മറ്റൊന്നുമല്ല, എന്താണ് പ്രസന്റേഷൻ എന്ന് വെച്ചാൽ സിമ്പിളാണ്, കാര്യങ്ങൾ സിമ്പിളാണ്. നമ്മൾ ചെറിയ ഒരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ തായ്ലൻഡ് എല്ലാം പോയി കറങ്ങി തിരിച്ചു വന്നെന്ന് പറഞ്ഞു. അപ്പൊ തായ്ലൻഡിൽ പോകാൻ ഇതിനേക്കാൾ കുറച്ച് ആൾക്കാരൊക്കെ യോഗ്യത നേടാമായിരുന്നു, നേടിയേനെ. പക്ഷെ എന്താണ് സംഭവിച്ചത്? മറ്റൊന്നുമല്ല, ചെറിയ ചെറിയ സ്ലിപ്പൗട്ട് സംഭവിച്ചു. ഒരുപക്ഷെ ഒരാൾക്ക് 100,000 വോളിയം എന്റെ ടീമിലുണ്ടായിരുന്നു, വെറും 112,000 വോളിയം, 100,000-ൽ ജസ്റ്റ് 100,000-ൽ താഴെ മാത്രം വോളിയം ഉള്ള ഒരാൾ മിസ്സായി പോയി. എന്ന് വെച്ചാൽ ടെക്നിക്കൽ എച്ചുള്ള, എന്നിട്ട് പോലും അവർക്ക് 100,000 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ക്വാളിഫൈ ആകാമായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? ശരിയായ സമയത്ത് ആൾക്കാർ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ നമ്മളൊരു അല്പം ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ നമ്മളെ ടീമിലൂടെ ഇത് നേടാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അത് നമുക്ക് സാധിച്ചില്ല. ഇനിയെങ്കിലും നമുക്കോ നമ്മുടെ ടീമിൽ പെട്ട ആൾക്കാർക്കോ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ, അതായത് നമ്മളെ ലീഡേഴ്സായ നമ്മൾ ഓരോരുത്തരെയും കടമയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ. കാരണം അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ശരിക്ക് ടീമിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അവര് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർക്കത് ബോധ്യമാവുള്ളൂ. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നമ്മൾ ശരിക്ക് മനസ്സിലാക്കി ശരിക്ക് നമ്മൾ നോട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ശരിക്കും മനസ്സിലാക്കിയ കാര്യങ്ങൾ വീണ്ടും നമ്മൾ, ഉദാഹരണം ഞാൻ പറയുന്നത്, ഇപ്പോൾ നമുക്ക് ന്യൂട്രിചാർജിന്റെ ഡൊമസ്റ്റിക് ട്രിപ്പ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരുടെ രജിസ്ട്രേഷൻ ഇന്ന് മിനിയാണ് അല്ലെ, 26-ാം തീയതി ചെയ്യണമായിരുന്നു. ഇപ്പോഴും ആ ലിസ്റ്റിൽ പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് എലിജിബിലിറ്റി നേടാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളവർക്ക്. അവർക്ക് ഹൗ അവർ അവർ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള 1-2 കേസുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അവർ എന്ത് വേണം? എനിക്ക് ബോധ്യമുണ്ട്, വേണം സാർ ഇങ്ങനെ പറ്റിപ്പോയി, എന്തെങ്കിലും മാർഗമുണ്ടോ? അതല്ലെങ്കിൽ എനിക്ക് അർഹതയുണ്ടായിരുന്നു പക്ഷേ ലിസ്റ്റിൽ കണ്ടില്ല. അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത് ഈ ഓഫർ എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം, ശരിയല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്ത് നമ്മളെ ടീം ലീഡേഴ്സിന്റെ കാര്യങ്ങൾ എന്താണ് അവരെ ശ്രദ്ധിക്കേണ്ടത്, യെസ് എന്റെ ടീമിൽ ഇന്ന ഇന്ന ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് തീർച്ചയായിട്ടും നമുക്ക് ഇനി ഉള്ള ദിവസങ്ങളിൽ, അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി എന്തൊക്കെയാണ് നമ്മളെ ടീമിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ എന്റെ പ്രസന്റേഷനിലേക്ക് പോകുന്നത്. പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് അക്കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാൻ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പൊ അറിയാലോ ആർസിഎം ബിസിനസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ ട്രാൻസ്ഫോമിങ് ലൈഫ്, ട്രാൻസ്ഫോമിങ് ഇന്ത്യ, ഓരോരുത്തരെയും ഒരു വ്യക്തികളുടെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യയെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നും. എന്നാൽ നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നത്. ആർസിഎമ്മിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ഏവർക്കും അറിയാവുന്ന ആരോഗ്യം തന്നെയാണ്, രണ്ടാമത്തത് സെൽഫ് ഡിപ്പെൻഡൻസിയാണ്, മൂന്നാമത്തത് ഒരു പുതിയ ഇന്ത്യ വാർത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അത് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വിജയിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇനി വരാൻ പോകുന്ന മറ്റൊന്നും അല്ല, ഗാമ ഒറിസോൾ എന്നൊരു വണ്ടർഫുൾ പ്രോഡക്റ്റ് നമുക്കുണ്ട്. ഗാമ ഒറിസോൾ പലരും ഉപയോഗിക്കുന്നുണ്ടാവും, ഞാനും ഉപയോഗിച്ചു തുടങ്ങി. എനിക്ക് ഞാൻ ഇതൊരു ഡോക്ടറെ കൊടുത്തപ്പോൾ, ഒരു വെറ്റിനറി ഡോക്ടറാണ്, ആ ഡോക്ടർക്ക് അടിപൊളി, കാരണം മാഡം ഉപയോഗിച്ചുകൊണ്ടിരുന്ന, നമ്മൾ എന്താ പറയുക, മെനോപോസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹോർമോൺ ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ടാബ്ലറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മാഡത്തിന് പോലും ഈ പറഞ്ഞ ഹോർമോൺ ടാബ്ലറ്റ്സ് ഒക്കെ നിർത്താൻ പറ്റി എന്നൊരു റിസൾട്ട് കൂടി വളരെ എന്താ പറയുക സ്നേഹത്തോടെ അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി ഈ നിമിഷത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം അത്രയ്ക്ക് ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പ്രൊഡക്ഷനെ കുറിച്ച് പറയേണ്ട കാര്യം നമുക്കില്ല. A to Z ആണ് അത് നമുക്ക് തരുന്നത്. എന്താ പറയുക, ഒരാളിനെ സംബന്ധിച്ച് ആരോഗ്യപരമായി അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഗാമ ഒറിസോൾ. ഇത് സൂപ്പർ പ്രോഡക്റ്റ്. ഉപയോഗിച്ച ആൾക്കാർക്ക് പറയാം, നോർമലി എന്താ പറയുക ഡയബറ്റിക്, തേയ്മാനം, മെനോപോസ്, ഇത് എന്താ പറയുക പീരീഡ് സംബന്ധമായ അബ്നോർമാലിറ്റീസ്,
ഓവറോൾ നിങ്ങളെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വെച്ചാൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഗാമ ഒറസോൾ. പക്ഷേ അതിന്റെ ഇന്ന് ഇഷ്ടം പോലെ ഡോക്ടേഴ്സിന്റെ സാക്ഷ്യപത്രം നമുക്കുണ്ട്, ന്യൂട്രീഷ്യന്മാരുടെ സാക്ഷ്യപത്രം ഉണ്ട്. പക്ഷെ നമ്മൾ അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇല്ല എന്നാണ്. കാരണം നമ്മുടെ ചുറ്റും ഇത് ആവശ്യം ഇല്ലാത്ത ആൾക്കാര് വളരെ വളരെ വിരളമാണ്. ഇത് കൊടുത്ത് ഇഷ്ടം പോലെ റിസൾട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്നാൽ നമ്മളത് കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇതാ ഒരു അവസരം. നമുക്ക് കഴിഞ്ഞ ജൂൺ മാസത്തിൽ 30 ഗാമ ഒറസോൾ സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്താൽ അവർക്കൊരു അവാർഡൊക്കെ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതിൽ കാണിച്ചേക്കുന്നത് ഇൻ February 2023 ഒരു ഗ്രേസ്ഫുൾ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. 2023 അടുത്ത വർഷം February അതിൽ തീർച്ചയായിട്ടും നമ്മൾ പങ്കാളിത്തം നേടിയിരിക്കും. കഴിഞ്ഞ വർഷം ഇതേപോലൊരു അവാർഡ് ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് പില്ലർ അവാർഡ് സെറിമണി. അത് ചണ്ഡീഗറിലാണ് നടന്നത്, 2021. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി വരാൻ പോകുന്ന 23 സെറിമണിയിൽ ഇത് നമുക്ക് മിസ്സായെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫംഗ്ഷൻ നമുക്ക് മിസ്സാവാൻ പാടില്ല. നമുക്ക് നമ്മുടെ ടീമിലുള്ള ഒത്തിരി ആൾക്കാരെ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ നമ്മൾ മിഷൻ 5 crore 5 crore ജനങ്ങൾക്ക് ഗാമ ഒറസോൾ കൊടുക്കുക എന്നൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരാളായി മാറാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം, എനിക്ക് സാധിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ അസോസിയേറ്റ് ബയേഴ്സ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. ജസ്റ്റ് സിമ്പിൾ എലിജിബിലിറ്റി എന്ന് പറയുന്ന മറ്റൊന്നുമില്ല. ഈ പയനിയർ ഓഫ് 5 crore മിഷൻ 5 crore ഒരു ആൾ മെമ്പർ ആവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മുടെ സ്വന്തം ഐഡിയില് 10,000 PV ഓരോ മാസവും നമ്മൾ അങ്ങനെ 4 മാസം ചെയ്യണം. എത്ര പീസ് ഗാമോ ഒറിസോൾ വേണം? വെറും 30 പീസ്. ഡെയിലി 1 പീസ് ഗാമോ ഒറിസോൾ നമ്മൾ വിൽക്കാൻ തയ്യാറായാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ പങ്കാളിത്തം നേടാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ട്രെയിനിങ്ങോ യൂട്യൂബ് ലിങ്കുകളോ യഥേഷ്ടം ആർക്കാണോ ആവശ്യം നിങ്ങളെ ലീഡർ അപ്രോച്ച് ചെയ്താൽ ഇഷ്ടം പോലെ നമ്മളെ എന്താ പറയുക സൈറ്റിൽ നിറയെ നമ്മളെ വാട്സപ്പിലായാലും യൂട്യൂബിലായാലും എവിടെയാണോ വേണ്ടത് നമുക്ക് നിറയെ ഇൻഫർമേഷൻ, അനുഭവങ്ങൾ, സാക്ഷ്യപത്രങ്ങൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഡോക്ടർമാരുടെ സാക്ഷ്യപത്രങ്ങൾ അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാ മാസവും നമ്മൾ അങ്ങനെ ചെയ്യണം. എത്ര മാസം ചെയ്യണം? അതായത് ഇനി ഈ മാസം തൊട്ടല്ല, ഈ മാസം നമുക്ക് ഫ്രീ, കുഴപ്പമില്ല. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 5 മാസം ഇത് കണ്ടിന്യൂസ് ആണ്. 5 മാസവും നമ്മൾ ചെയ്യണം. 30 PC വീതം അഥവാ 10,000 PV 10,000 PV ഗാമ ഒറിസോൾ നമുക്ക് വിൽക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ പയനിയർ ഓഫ് മിഷൻ 5 crore നിങ്ങൾ ഒരു ആളായി മാറുന്നു. അവിടെ നമുക്ക് ഈ പറഞ്ഞ അതിന്റെ അവാർഡ് സെറിമണിയിൽ തീർച്ചയായിട്ടും നമുക്ക് പങ്കാളിത്തം നേടാൻ, നമ്മൾ പങ്കാളിത്തം നേടിയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പെടുത്തേണ്ടത്. ഇനി അതേപോലെ ഇത് സാധാരണഗതിയിൽ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ഒരു അസോസിയേറ്റഡ് ബയ്യർക്കാണെങ്കിൽ ലീഡർ കാറ്റഗറിക്കും അസോസിയേറ്റഡ് ബയ്യർക്കും വീണ്ടും സെപ്പറേറ്റ് 2 ഓഫറുകൾ കൂടിയുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഹയർ കാറ്റഗറി അവാർഡ് ഫോർ ലീഡേഴ്സ്, അവിടെ എന്താ വേണ്ടത്? ഒന്നുമില്ല, നമ്മുടെ സെക്കൻഡ് സൈഡ് അതായത് എലിജിബിലിറ്റി ഫോർ ഓൾ ലീഡേഴ്സ് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഇൻ യുവർ എവിടെയാണ് ഏത് വീക്കർ സൈഡ് അല്ലെ. അപ്പൊ അത് നമ്മൾ പറയുന്ന നമ്മൾ പറയില്ലേ സെക്കൻഡ് സൈഡ് അഥവാ ബിയിലൊക്കെ നമ്മൾ വിളിക്കുന്നത്. 10,000 PV ചെയ്യുന്ന 10 പേര് നമ്മളെ ടീമിൽ കൊണ്ടുവരണം. എത്ര മാസത്തേക്കാണ് 5 മാസം ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അല്ലെ. അതായത് 10,000 PV വെച്ച് 5 മാസം ചെയ്യുന്നത് ഓഗസ്റ്റ് മുതൽ December 2022 വരെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലീഡർക്കും ഇവിടെ അർഹത നേടുന്നു. അപ്പൊ ഒരു ലീഡറെ സംബന്ധിച്ച് ഒരല്പം സമയം കുറവാണ്, അവർക്ക് ഡയറക്റ്റ് സെയിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരു അവസരം കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഹയർ കാറ്റഗറി അവാർഡ് ഫോർ അസോസിയേറ്റ് ബയർ. ഓക്കെ, ഒരല്പം സീനിയർ അസോസിയേറ്റ് ബയർ ആണ്, ഡയറക്റ്റ് സെയിലിൽ നിന്ന് പോകുന്നില്ല, അദ്ദേഹത്തിന് വീണ്ടും അവസരമുണ്ട്. എന്താണ് അവസരം? അവിടെയും ഇതുപോലെ തന്നെ, അതായത് എന്താണ് അസോസിയേറ്റ് ബയർക്കും ഇതേപോലെ അവരുടെ ടീമിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബി സൈഡിൽ വന്നാൽ അവിടെ സംഭവിക്കും. നെക്സ്റ്റ് 3 എന്തുകൊണ്ട് സ്റ്റേറ്റ് ടോപ്പർ അവാർഡുണ്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റിൽ, അതായത് എന്താ പറയാ ഇപ്പൊ സപ്പോസ് കേരളം, ഈ കേരള സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ഗാമ ഒറിസോൾ വിൽക്കുന്ന ആരാണ് എന്ന് നോക്കിയിട്ട്
ഈ ഓഗസ്റ്റ് 2022 മുതൽ ഡിസംബർ 2022 വരെയുള്ള സ്റ്റേറ്റ് ടോപ്പറില് ആരാണോ വിൽക്കുന്ന അങ്ങനെ അതിൽ അവർക്കും അവാർഡുണ്ട്. എന്താണ് സ്റ്റേറ്റിലെ ഏറ്റവും ടോപ്പർ ആരാണോ ഈ ടോപ്പറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു അവാർഡ് കിട്ടാനുള്ള അർഹതയുണ്ട്. ആൾ അസോസിയേറ്റ് ബയേഴ്സിന് ഇതുണ്ട്. ഇതാ ഇവിടെ ഗാമ ഒറൈസോൾ കൊണ്ട് ഇന്ത്യയെ നിറച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, തീർച്ചയായിട്ടും നമ്മുടെ ഇടങ്ങളിൽ നമ്മുടെ ചുറ്റും ഇത് ആവശ്യം ഇല്ലാത്ത ആരാണുള്ളത്? നമ്മൾ പറഞ്ഞില്ലേ, ചെറിയൊരു ഫോക്കസിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ഈ പ്രോഡക്ട്സ് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുക. ഒരല്പം ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് ഗാമ ഒറൈസോൾ എന്ന് ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ ഈ പറഞ്ഞ ടെസ്റ്റിമോണിയൽസ് എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ വളരെ എളുപ്പമുള്ള സംവിധാനം അല്ലേ. നമ്മുടെ മൊബൈലിലുള്ള ഈ ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ഇത് കണ്ടോ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ കൊടുത്ത്, അല്ലെങ്കിൽ മലയാളത്തിലുള്ള ആർക്കെങ്കിലും കൊടുത്ത് അവർക്ക് കിട്ടിയ റിസൾട്ട് നമ്മളൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരൊറ്റ ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നേടാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ഓഫറാണ്. ഞാൻ ഇതിനെ ഓഫർ എന്നല്ല വിളിക്കുന്നത്, അതിന്റെ കാരണം വേറൊന്നുമല്ല. ബിക്കോസ് ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റാരോ എന്തോ നമുക്ക് തരുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ ഈ ഓഫറിനെ എന്തെന്ന് വിളിക്കണം, നമ്മൾ ടാർഗറ്റ് എന്ന് വിളിക്കണം. ഞാൻ എന്റെ ടാർഗറ്റാണ് ഞാനാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ടാർഗറ്റ് ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ടാർഗറ്റിൽ എത്താനായിട്ട് ശ്രമിക്കുന്നത് ഞാനാണ്. ഓഫർ ആണെങ്കിലും ഒരു കമ്പനി തന്ന ഓഫർ അല്ലേ, അതിലേക്ക് പോകുന്നതാണൊക്കെ നമുക്ക് താന്നിപ്പോകും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇനി നോ മോർ ഓഫേഴ്സ്, യെസ് എന്റെ ടാർഗറ്റ് ഞാൻ ഫിക്സ് ചെയ്യുന്നു, യെസ് 10,000 അല്ലെങ്കിൽ 10,000 ഗാമ ഒറൈസോളിന്റെ ടാർഗറ്റ്, യെസ് 10,000-ൽ കൂടുതൽ വേണം, അല്ലെങ്കിൽ 20,000 30,000 എന്ന ടാർഗറ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ ആ ടാർഗറ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് നേടാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗാമ ഒറൈസോള് തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പ്രോഡക്റ്റിലേക്ക്, അടുത്ത ഒരു സെഷൻ സെഗ്മെന്റിലേക്ക് പോകാൻ പോവുകയാണ്. അടുത്ത സെഗ്മെന്റ് നമുക്കുള്ളത് ഗുഡ് ഡോട്ടാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം ഇന്ന് ഗുഡ് ഡോട്ട് പ്രോഡക്റ്റുകൾക്ക് വലിയ ഡിമാൻഡാണ്. മറ്റൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫാറ്റ് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു. അതിൽ നിന്ന് മോചനം നേടാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ ഇരുന്നിട്ട് പോലും നമ്മൾ അത് വേണ്ട വിധം പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. എന്റെ കയ്യില് ആൾറെഡി എന്താ പറയാ പ്രോഡക്റ്റ് ഇരിപ്പുണ്ട്, അഥവാ പറയുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന നെക്സ്റ്റ് സെഗ്മെന്റ് അതായത് ഗുഡ് ഡോട്ട്. എന്താണ് ഗുഡ് ഡോട്ടിന്റെ പ്രാധാന്യം? എല്ലാ വെള്ളിയാഴ്ചകളിലും ബാബു സാർ ഗുഡ് ഡോട്ടിന്റെ ഓഫറുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഇത് ഓർമ്മപ്പെടുത്തുകയാണ്, വേണ്ട വിധം നമ്മൾ പ്ലാൻ ചെയ്താൽ വളരെ എന്താ പറയാ ഒരു വലിയ, അതായത് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു ഓഫറാണ്. കേവലം തന്നെ നമ്പർ 1 ആകും നമ്മൾ ശരിക്കും ഇതൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ. സിമ്പിൾ ഓഫറാണ്, വളരെ വളരെ ലളിതമായ ഓഫറാണ്. എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയാ ഒരു നെഹ്റു കോട്ടൊക്കെ നേടുന്ന അവസ്ഥയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ ഈസി ആയിട്ട് സാധിക്കും. കാരണം വെറൈറ്റി പ്രോഡക്റ്റ് ഉണ്ട് ഗുഡ് ഡോട്ടിലുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ ശരിക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളുടെ ഒരു വലിയ ശ്രേണിയാണ് ഗുഡ് ഡോട്ടുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കൊരല്പം ശ്രദ്ധ വേണം, നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്താൽ ഗുഡ് ഡോട്ട് എന്താണ് ഗുഡ് ഡോട്ടിന്റെ ഈ പറഞ്ഞ 2022-ന്റെ ഞാൻ വീണ്ടും പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓഫർ, നമ്മളൊരു ഈ ടാർഗറ്റ് നമ്മൾ മീറ്റ് ചെയ്യും. ഈ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഒന്ന് എന്താണ് ഗുഡ് ഡോട്ട് ഗോൾഡൻ സ്റ്റാർ മീറ്റ് അല്ലെ. ശരിക്ക് എന്താണ് ടാർഗറ്റാണ് അത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് എനിക്ക് സന്തോഷമായി അവർ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കമ്പനി സ്റ്റേറ്റ്സ് ഞാൻ ഒരു മോട്ടിവേഷൻ വരുത്തിയിട്ടില്ല, അതേപോലെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് ടാർഗറ്റാണ്. അപ്പൊ ടാർഗറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യാം, ടാർഗറ്റ് എനിക്ക് ടാർഗറ്റ് എടുക്കാം, ആ ടാർഗറ്റിലെത്താൻ പിന്നെ എന്റെ കടമയാണ് ആ ടാർഗറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞു. എത്തിയില്ലെങ്കിലാണ് പ്രശ്നം അല്ലേ. അപ്പൊ ആ ടാർഗറ്റിലേക്ക് എത്താനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പൊ ഗുഡ്നസ് സ്റ്റാർസ് മീറ്റ് ടാർഗറ്റ്. അപ്പൊ ഗുഡ് ഡോട്ട് ഗുഡ്നസ് സ്റ്റാറില് അല്ലെങ്കിൽ സ്റ്റാർ മീറ്റിൽ എത്തണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഇപ്പൊ പറയാം. അത് കഴിഞ്ഞാൽ സ്റ്റാർസ് മീറ്റ് കഴിഞ്ഞാൽ അത് സ്റ്റാർസ് മീറ്റ് സോറി ഈ മീറ്റ് നടക്കാൻ പോകുന്നത് 21 സിറ്റികളിലാണ്.
അതിൽ 21 സിറ്റികൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നതെന്ന് ഇവിടെ ഗുഡ് ഡോട്ട് ഗുഡ്നസ് സ്റ്റാർമേ സെലിബ്രേഷൻ, ടീം ട്രെയിനിങ്, ലഞ്ച്, പിന്നെ എന്താണ് അടിപൊളി ഗാ എന്ന് പറയാ എന്റർടൈൻമെന്റ് എല്ലാം അവിടെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എവിടേക്കാണെന്ന് ഇതിൽ താഴോട്ട് കാണിക്കുന്നുണ്ട്. ട്രെയിനിങ് ഉണ്ട് പറഞ്ഞു, ലഞ്ച് കാണിച്ചു, എന്റർടൈൻമെന്റ് കാണിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ സിറ്റികളാണെന്ന് ഞാൻ ഇതാ കാണിച്ചു തരാൻ പോവുകയാണ്. ഈ 21 സിറ്റികൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിറ്റികൾ നമുക്ക് ചൂസ് ചെയ്യാം. വളരെ സന്തോഷത്തോടെ പറഞ്ഞോട്ടെ, അവിടെയും കൊച്ചി ഇടം നേടിയിട്ടുണ്ട് അല്ലെ. ഇന്ത്യയിൽ 21 സിറ്റികൾ വന്നപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൊച്ചി വന്നു. ഇനി നമുക്ക് ബാംഗ്ലൂരുണ്ട്, എല്ലാം ആയിക്കണമെങ്കിൽ ലക്നൗ, അഗർത്തല, കൊച്ചി, മുംബൈ, പിന്നെ എവിടെയാണ് ഇത് കാണുന്നില്ല, ഉദയ്പൂർ, ഓക്കെ, അഹമ്മദാബാദ്, കൊൽക്കത്ത, ദില്ലി, വാരണാസി, പാട്ന, റാഞ്ചി, റായ്പൂർ, ഗോഹട്ടി, ഗോവ, സിലിഗുരി. ഇനിയുള്ളത് ബാംഗ്ലൂർ, ഭുവനേശ്വർ, ഹൈദരാബാദ്, നാഗ്പൂർ, ഭോപ്പാൽ ആൻഡ് ലുധിയാന. നമുക്ക് എവിടെയാണോ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു എന്താ പറയാ വൺ ഡേ നമ്മളെ ആൾറെഡി ഒരു ടാർഗറ്റ് ട്രെയിനിങ് നടക്കുവാണ്, അവിടെ നമുക്ക് ലഞ്ച് ഉണ്ട്, ഹൈദരാബാദ് കാണണമെന്ന് ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മളെ ഫാമിലിയും കൂട്ടി പോകാനുള്ള അവസരമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇനി ഭുവനേശ്വർ കാണാൻ പോകണോ, ഈ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ്ങിന്റെ പേര് പറഞ്ഞ് നിങ്ങൾക്കൊന്ന് ഭുവനേശ്വർ കറങ്ങി തിരിച്ചു വരാം, അതല്ല എനിക്ക് ലുധിയാന കാണണം, പഞ്ചാബ് അല്ലെ, ലുധിയാനയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഗോൾഡൻ ടെമ്പിൾ കാണാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്, അങ്ങനെ കാണാം, ചണ്ഡീഗഡിലൊക്കെ ഒന്ന് കറങ്ങി വരാം, റോക്ക് ഗാർഡൻ കാണാം, റോസ് ഗാർഡൻ കാണാം, ഇതൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഈവൻ വാഗാ ബോർഡർ നിങ്ങൾക്ക് കാണാം, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ ഒന്ന് കണ്ട് കറങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓഫർ ചെയ്ത് ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരൊറ്റ ദിവസത്തെ സ്റ്റേ കൂടി നമ്മൾ അറേഞ്ച് ചെയ്താൽ നമുക്ക് ഇതിനെല്ലാം സാധിക്കുന്നു. ഇനി ഇതൊന്നും വേണ്ട, നമുക്കിതൊന്നും പോകാൻ ഉള്ള സമയമില്ല, നമുക്ക് എവിടെയുണ്ട്, കൊച്ചിയിലുണ്ട്. ഓക്കെ, അപ്പോൾ 21 സിറ്റികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൽ എങ്ങനെ പോകണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദ ബിഗസ്റ്റ് ഇവന്റ് അല്ലെ ഫോർ അസോസിയേറ്റ് ബയേഴ്സ്, ഗുഡ് ഡോട്ട് ഗോൾഡൻ ഫീസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ഫ്രീ എൻട്രി. അതിന് ഫ്രീ എൻട്രിക്ക് നമുക്ക് എന്താ വേണ്ടത്, അവിടെ നമുക്കൊരു ചീഫ് ഗസ്റ്റ് വരുന്നുണ്ട്. ആരാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്, നിങ്ങൾ ഫോട്ടോ കണ്ടല്ലേ, നീരജ് ചോപ്ര. അദ്ദേഹം ഇപ്പോഴും കൂടി ഒരു എന്താണ് അവാർഡ് ജേതാവാണ്, ഒരു വിന്നറാണ് ഒളിമ്പിക്കില്. അപ്പൊ എന്താ പറയാ, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് ഗസ്റ്റായി ഇരുന്ന് അദ്ദേഹത്തിനോടൊപ്പം നമുക്കൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഈ അവസരം നമുക്ക് ജീവനുള്ള എല്ലാവരും ഇത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സിമ്പിൾ ഓഫറാണ്, സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ആരാണോ നമ്മുടെ വീട്ടിൽ ഗുഡ് ഡോട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്, അത്ര ലളിതമായിട്ടാണ് ഗുഡ് ഡോട്ട് ഇത്തവണ ഓഫർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതാ നമുക്ക് നാഷണൽ ഇവന്റ് ഉണ്ട്, ഇതിന് ഇത് ഈ പറഞ്ഞ 21 സിറ്റികൾ കൂടാതെ നാഷണൽ ഇവന്റ് കൂടി ഉണ്ട്. നാഷണൽ ഇവന്റിലും 21 സിറ്റിയിലെ ഈ ഗോൾഡൻ ഫീസ്റ്റിലും പങ്കെടുക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് കാണിക്കാം. ആ സ്ലൈഡാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ നമുക്ക് വേണ്ടത് ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്ട്സ് ആണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 4 മാസ സമയമുണ്ട്. ആൾറെഡി ജൂണിൽ നിങ്ങൾ കുറച്ച് ചെയ്തു എങ്കിൽ, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുവരെ ചെയ്തതും നമുക്ക് കണക്കാക്കാം. ജൂൺ മുതൽ ഈ ഇന്ന് വരെ നിങ്ങൾ എത്ര PV ചെയ്തിട്ടുണ്ടോ അതിനോടൊപ്പം ഇനി ഇതിപ്പോ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 2 മാസം കൂടെ ചേർത്ത് 5000 PV വീതം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എന്താ പറയാ ഒരു പിന്നെന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്കൊരു ഗുഡ് ഡോട്ട് ഡയമണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും. അപ്പൊ ഗുഡ് ഡോട്ട് ഡയമണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഗ്രാമിലേക്ക് ഫ്രീ എൻട്രി, സിംഗിൾ, ഒരാൾക്ക് മാത്രമാണ്. ഓക്കെ, ഈ 21 സിറ്റികളിൽ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നമുക്കൊരു സിംഗിൾ എൻട്രി ടിക്കറ്റ് കിട്ടും, പിന്നെ ട്രെയിനിങ് കിറ്റ് കിട്ടും, പിന്നെ എന്താണ് ഈ സർട്ടിഫിക്കറ്റ്, നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും, അത് നമ്മൾ പ്രിന്റ് എടുക്കണം, അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാലോ രണ്ടാമത്തെ ഓഫർ, ഇത് ഞാൻ പറയുന്നത് ഈ ഓഫർ നേടാൻ പറ്റാത്തവരായിട്ട് ആരും തന്നെ ഇല്ല, ആര് വിചാരിച്ചാലും പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് വേണ്ടത്, വെറും 10,000 PV, അതായത് 5,000 മുതൽ 9,999 വരെയാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തത് 10,000 PV നമ്മൾ എത്ര മാസം കൊണ്ടാണ്, വെറും 4 മാസം കൊണ്ട് ചെയ്താൽ മതി, ഒരു പ്രശ്നവും ഇല്ല. എന്താണ് വേണ്ടത്, അവിടെ വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്, ആ കണ്ടീഷൻ ഞാൻ
മുന്നോട്ട് പോകുമ്പോൾ പറയും ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഫ്രീ എൻട്രി, സിംഗിൾ ആണ് അവിടെ. നമുക്ക് എന്തിന് ഏതൊരു പങ്കെടുക്കാം? ഗുഡ് ഡോട്ട് ഗുഡ്നസ് സ്റ്റാർട്ട് മെയിലില്. അത് കഴിഞ്ഞാൽ സെലിബ്രേഷൻ, നീരജ് ചോപ്ര പങ്കെടുക്കുന്ന ആ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അർഹത കിട്ടും. അവിടെയും നിങ്ങൾക്ക് എന്താണ്? ഫ്രീ എൻട്രി ഫോർ സിംഗിൾ എൻട്രി ഉള്ളി, ഗുഡ് ഡോട്ട് ഗോൾഡൻ ക്വസ്റ്റ് എന്ന് അനുവദിക്കും. അത് കഴിഞ്ഞാൽ നീരജ് ചോപ്ര സൈൻ ചെയ്ത ഒരു എന്ത് കിട്ടും? ടീഷർട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ട്രെയിനിങ് കിട്ടുന്നുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഗുഡ് ഡോട്ട് സ്പെഷ്യൽ ട്രെയിനിങ് ഓൺലൈൻ സെഷൻ നമുക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. 25,000 PV നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്ര മാസം കൊണ്ട് ചെയ്യണം? 4 മാസം കൊണ്ട്. അപ്പൊ ഒരു മാസം എത്ര വേണം? ഒരു മാസം എത്ര വേണം? ഒരു മാസം ഏകദേശം 6,000 PV മാത്രം മതി. എന്ന് വെച്ചാൽ ഇത് സൂപ്പർ ഡയമണ്ട് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് 5,000 PV നമ്മൾ ആർസ്യമോ ന്യൂട്രിചാർജോ ഏതെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിച്ച് ചെയ്തിട്ട് ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് പ്രോഡക്ട്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗുഡ് ഡോട്ട് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 6,000 സംതിങ് ആണ് അല്ലെ PV ഗുഡ് ഡോട്ടോടെ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏതായാലും 4 മാസം കൊണ്ട് എത്ര വരും? 40,000. 4 മാസം വരുമ്പോഴത്തേക്ക് 40,000 വോളിയം വരും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് അർഹത നേടും. കാരണം 25,000 + 25,000, 25,000 ഗുഡ് ഡോട്ടും 25,000 അതർ പ്രോഡക്ട്സുമാണ് ആവശ്യം. ഓരോ കണ്ടീഷനും അവിടെ അങ്ങനെയുണ്ട്. 5,000 നിങ്ങൾ 4 മാസം കൊണ്ട് ചെയ്യുന്നു ഗുഡ് ഡോട്ട് വെച്ച്, 5,000 അതർ പ്രോഡക്ട്സ്. അതായത് അതർ പ്രോഡക്ട്സ് വെച്ചാൽ കീസോൾ ഉൾപ്പെടെയുള്ള, പെയിന്റ് ഉൾപ്പെടെ എല്ലാം, ഏത് പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യാനും കുഴപ്പമില്ല. അടുത്ത എത്രയാണ്? 10,000. ഈ മൂന്നാമത്തെ ഓഫർ ആരൊക്കെയാണോ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് നേടാൻ സാധിക്കും. കാരണം ഒരു മാസം വേണ്ടത് കേവലം ഏകദേശം 6,200 അല്ലെ. ഇത്രയും വോളിയം ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്താൽ കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ, ഫ്രീ എൻട്രി, ഈ പറഞ്ഞ കാറ്റഗറിയിൽ എല്ലായിടത്തും ഫ്രീ എൻട്രി ഉണ്ട്. ഒപ്പം ഇതിൽ പങ്കെടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് നമുക്ക് 2 പേർക്ക് പങ്കെടുക്കാം. ഇതുവരെ നമ്മള് സിംഗിൾ എൻട്രിയാണ് കിട്ടിയെങ്കിൽ ഇവിടെ നമുക്ക് കപ്പിൾ എൻട്രിക്ക് അർഹത നേടുന്നു. ഒപ്പം നമുക്കൊരു നെഹ്റു ജാക്കറ്റ് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന എല്ലാവരും നെഹ്റു ജാക്കറ്റ് വാങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയണം. ഓക്കെ, റൈറ്റ്, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരമുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ഗുഡ് ഡോട്ട് നമുക്ക് ബാക്ക്, ഗുഡ് ഡോട്ടിന്റെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. 1 ഡയമണ്ട്, 2 സൂപ്പർ ഡയമണ്ട്, 3 സ്റ്റാർ ഡയമണ്ട്. നിങ്ങൾക്ക് ആലോചിക്കാം ഏത് വേണം. ഗുഡ് ഡോട്ട് ഡയമണ്ട്, ഗുഡ് ഡോട്ട് ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളിനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ ഒരല്പം ഫോക്കസ് ഉള്ള ഒരാളിനെ സംബന്ധിച്ച് ഈ നമ്മുടെ ഒരല്പം ഞാനൊന്ന് ഫോക്കസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർ ഡയമണ്ട് നേടാം. ഒരു ബുദ്ധിമുട്ടില്ല. എന്താണ്? 4 മാസം കൊണ്ട് ഗുഡ് ഡോട്ട് പ്രൊഡക്ഷൻ 25,000, 4 മാസം കൊണ്ട് അതർ പ്രൊഡക്ട്സ് 25,000. നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, കാര്യം മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എളുപ്പം ഒന്ന് ഫോക്കസ് ചെയ്താൽ നമുക്കിത് സാധിക്കുന്നു. ഈ കാണിച്ചേക്കുന്നത് ഡയമണ്ടിന്റെ കാര്യം കാണിച്ചേക്കുന്നത് എന്താണ്? ഫ്രീ എൻട്രി കാണിച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ ഈ സർട്ടിഫിക്കറ്റ് ആൻഡ് ട്രെയിനിങ് കിറ്റ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം പറഞ്ഞ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഗുഡ് ഡോൺ പ്രൊഡക്റ്റ് 5,000 വാങ്ങി, അതർ പ്രൊഡക്ട്സ് 5,000 ശരിയാണ്. ഗുഡ് ഡോൺ പ്രൊഡക്ട്സ് 7,000, അതർ പ്രൊഡക്ട്സ് 5,000 ഓക്കെയാണ്. ഗുഡ് ഡോൺ പ്രൊഡക്ട്സ് 5,000, അതർ പ്രൊഡക്ട്സ് 7,000, ആ കേസും നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. മൊത്തം 12,000 വോളിയം ഈ കേസിൽ വന്നു. എന്നാൽ അതർ പ്രൊഡക്ട്സ് 3,000, ഗുഡ് ഡോൺ പ്രൊഡക്ട്സ് 7,000 ഉണ്ടെങ്കിൽ നമ്മൾ അർഹതയില്ല. ഗുഡ് ഡോൺ പ്രൊഡക്ട്സ് വെറും 3,000 മാത്രം വാങ്ങി, അതർ പ്രൊഡക്ട്സ് 7,000 വാങ്ങിയാൽ നമുക്ക് അർഹതയില്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് എന്താണ്? സൂപ്പർ ഡയമണ്ടിന് എന്തൊക്കെയാണെന്നാണ്. സൂപ്പർ ഡയമണ്ട് എന്തൊക്കെ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഗുഡ്നസ് സ്റ്റാർസ് മീറ്റിൽ പങ്കെടുക്കാം. 21 സിറ്റികളിൽ നടക്കുന്ന നാഷണൽ ഇവന്റിൽ, അതായത് നാഷണൽ ഇവന്റിലാണ് നീരജ് ചോപ്ര പങ്കെടുക്കുന്നത്. ആ പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാനുള്ള അർഹതയുണ്ട്. എൻട്രി സിംഗിൾ ആയിരിക്കും. നമ്മൾ 10,000 PV മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ടീഷർട്ട് ഫ്രീ ഉണ്ടെന്ന് ഇവിടെ കാണിച്ചു. ഓക്കെ, ഒപ്പം ഇനി സൂപ്പർ ഡയമണ്ട് ആണ് ഈ കാണിച്ചേക്കുന്നത്. 10,000 ആണ് നമ്മുടെ മിനിമം റിക്വയർമെന്റ്. 10,000 മുകളിൽ, ഒരുപക്ഷെ നിങ്ങൾ 8,000 ഗുഡ് ഡോട്ട് ചെയ്തിട്ട് മറ്റ് പ്രോഡക്ട്സ് 10,000 ചെയ്താലോ അല്ലെങ്കിൽ 12,000 ചെയ്താലോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ.
ഗുഡോട്ട് സോറി അതർ പ്രോഡക്ട്സ് 8000 ചെയ്തിട്ട് ഗുഡോട്ട് പ്രോഡക്ട്സ് കോഡിൽ 15000 20000 ചെയ്താലും നോട്ട് പോസിബിൾ. അപ്പൊ മിനിമം നമ്മൾ 15000 എത്ര മാസം കൊണ്ട്? 4 മാസം കൊണ്ട്. ഒരു മാസമല്ല, 2 മാസമല്ല, അല്ല, ഈ 4 മാസം കൂടി കൂട്ടിച്ചേർത്തോണ്ട് ഇത്ര മതി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വളരെ ലളിതമായ ഓഫർ എന്ന് പറയാനുള്ള കാരണം. ഇതാ ഈ കാണുന്ന ഓഫറാണ് നമ്മൾ നേടേണ്ടത്. എന്താണ്? നമുക്ക് ഇനി എല്ലാവർക്കും ഒരു നെവർ കോട്ട് സ്വന്തം വേണം. ആരുടെ? ഗുഡ് ഡോട്ടിന്റെ. അതിന് നമ്മൾ എന്താണ് സിമ്പിൾ ആയ കാര്യം, ഈ നമ്മളെ സംബന്ധിച്ച് 21 സിറ്റികളിലുള്ള പ്രോഗ്രാമിൽ നമുക്ക് സിംഗിൾ എൻട്രിക്കാണ് അർഹത. എന്നാൽ നാഷണൽ ഇവന്റിൽ നിങ്ങൾക്ക് 2 പേർക്ക് പങ്കെടുക്കാൻ പറ്റും, കപ്പിൾ എൻട്രി കിട്ടും. ഓക്കെ, അത് പ്രത്യേകം ഓർക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഭുവനേശ്വറിലോ ലക്നൗലോ അതല്ല പോട്ടെ, ലുധിയാനയിലേക്കൊക്കെ നിങ്ങൾക്ക് ടൂർ പോകണം. ടൂർ പോകണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ ഉദയ്പൂർ, ഉദയ്പൂർ ഇതിനു മുമ്പ് നേടിയിട്ട് പോകാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം തന്നെ ആ ഉദയ്പൂർ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇനി അതിനുശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇതിൽ എനിക്ക് പോകാൻ ഉദയ്പൂർ നേടാൻ പറ്റിയില്ല എന്ന് ഒരു പശ്ചാത്താപം ഉണ്ട് എങ്കിൽ അവർക്ക് വീണ്ടും ഇതാ ഒരു അവസരം ഉദയ്പൂർ പോകാൻ. ഈ ടൂർ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. 25000 PV ചെയ്താൽ 2 പേർക്ക് എന്താ പറയാ, സോറി അത് ഉദയ്പൂറല്ല, ഉദയ്പൂർ ഒരാൾക്കും, നാഷണൽ ഇവന്റിൽ നമുക്ക് 2 പേർക്കും. നാഷണൽ ഇവന്റ് എവിടെയാണെന്ന് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. 2000 അടുത്ത വർഷമായിരിക്കും നാഷണൽ ഇവന്റ് നടക്കും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു നെഹ്റോ പോട്ട് കിട്ടും. അപ്പൊ ആ നെഹ്റോ പോട്ട് നമ്മൾ എന്തായാലും സ്വന്തമാക്കും. അവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു മാസത്തിൽ ഒരു ഓൺലൈൻ ട്രെയിനിങ് പോലെ നമുക്ക് ഒരു എക്സ്ട്രാ ട്രെയിനിങ് തരുന്നുണ്ട്. ട്രെയിനിങ് കിട്ടുക വഴി നമുക്ക് പ്രൊഡക്ട് നോളജ് കൂടുതൽ വർദ്ധിപ്പിക്കാം. ആ പ്രൊഡക്ട് നോളജ് നമ്മൾ കൂടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രൊഡക്റ്റ് കൂടുതൽ കൂടുതൽ വിൽക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് കുക്കിങ്ങിന് കൂടി അവരെ സഹായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 25000 PV ചെയ്ത ഒരാളിനെ സംബന്ധിച്ച് ഓക്കെ, വേണ്ടത് ഇത്രയാണ്. 25000 ഗുഡ് ഡോട്ട് പ്രൊഡക്ട്സ്, 25000 അതർ പ്രൊഡക്ട്സ് ഇൻക്ലൂഡിങ് ഞാൻ പറഞ്ഞു എല്ലാം ആർസിനുള്ള പെയിന്റ് ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് നേട്ടം നേടാം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. 25000 + 25000 25000 മുകളിൽ എത്രയായാലും കുഴപ്പമില്ല. 2 കേസിലും 25000 താഴെ പോകരുത് ടോട്ടൽ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം 4 മാസം കൊണ്ടാണേ. ഓക്കെ, ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഗുഡ് ഡോട്ടിന്റെ ഓഫറാണ് ടാർഗറ്റ് ആണ്. തീർച്ചയായിട്ടും ഇറ്റ്സ് ടാർഗറ്റ്, ഓഫർ അല്ല അല്ലേ, ടാർഗറ്റ് ആണ്. ഏത് ടാർഗറ്റ് എനിക്ക് വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ ഫിക്സ് ചെയ്യുന്നു, ഞാൻ അത് നേടും. ആ ടാർഗറ്റ് ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് നേടും. ആ ടാർഗറ്റ് കണ്ടുപോയാൽ നമ്മളത് നേടില്ല. അപ്പൊ കാണാനല്ല, മിയർ നമ്മൾ എന്താ പറയാ, നമ്മള് ഇത് കാണാനോ കേൾക്കാനോ വന്ന ആൾക്കാരല്ല അല്ലെ, നമ്മള് നേടിയെടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കളി കാണാൻ വന്നവരല്ല, കളിക്കാൻ വന്നവർ. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക, കളിക്കുക, നേടുക, നമ്മൾ ഒരുമിച്ച് പോകും അല്ലെ. ഈ പറഞ്ഞ നാഷണൽ ഇവന്റിൽ നീരജ് ചോപ്രയുടെ കൂടി ഇരുന്ന് നമ്മൾ ലഞ്ച് കഴിക്കും, അവിടെ തീരുന്നില്ല. എന്താണ്, സോറി, ഇവൻ ഡിന്നർ ഉണ്ടായിരുന്നു, ഞാനത് അത് കണ്ടില്ല. ദാ നമ്മൾ സൗത്ത് ഇന്ത്യ സെലിബ്രേഷനിൽ എത്തിയിരിക്കും. നമ്മളറിയാം, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ മാസം കിട്ടിയത് TCG ഒരു പ്രൈഡ് ഓഫ് രാജസ്ഥാൻ എന്ന അവാർഡ് കിട്ടിയെങ്കിൽ നമുക്ക് അഭിമാനിക്കാവുന്ന അടുത്തൊരു മുഹൂർത്തമാണ് ദാ കൊച്ചിയിൽ വരാൻ പോകുന്നത്. അടുത്ത മാസം 21, അതായത് ഓഗസ്റ്റ് 21, നിങ്ങൾ എല്ലാവരും ഈ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുക, നോട്ട് ചെയ്യുക. നമ്മളെ ടീമിൽ നിന്ന് ഇനിയും ഇന്നത്തെ ദിവസം 28 ഇന്ന് ജോയിൻ ചെയ്ത ഒരാള് വിചാരിച്ചാൽ പോലും, ഞാൻ ഒന്നുകൂടി പറയാം, ഇന്ന് ജോയിൻ ചെയ്ത ഒരാള് വിചാരിച്ചാൽ പോലും ഈ 21 പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഓക്കെ, പറഞ്ഞത് സൗത്ത് ഇന്ത്യയിലെ കീസോളിന്റെ സെലിബ്രേഷൻ. ആർസിഎം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കീസോളിന്റെ ഒരു സെലിബ്രേഷൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2022 സ്റ്റാർട്ട് ആയത്. അത് ആദ്യത്തെ സെലിബ്രേഷൻ നടക്കുന്നത് കൊച്ചിയിലാണെന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന എല്ലാ സെലിബ്രേഷനിലേക്കാളും ഏറ്റവും ടോപ്പർ നമ്മൾ തന്നെ ആയിരിക്കണം. അത് ഏറ്റവും നന്നായിട്ട് നടന്നത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് വൈസും എല്ലാത്തിലും നമ്മളായിരിക്കണം ഒന്നാം സ്ഥാനം. നമുക്കങ്ങനെ ഒന്നാം സ്ഥാനം നേടണം എന്നൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നേടാം.
അപ്പൊ അതിനെന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഞാൻ അതിന് എങ്ങനെ ശ്രമിക്കണം, എന്റെ ടീമിലുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞ് യെസ് നിങ്ങൾക്ക് ഇത്ര പി വി ഉണ്ട്. ഞാൻ ഇന്നലെയാണ് ഈ പറഞ്ഞ മെയ് ജൂൺ ജൂലൈയുടെ പി വി കാണാവുന്നൊരു സംവിധാനം ഇന്നലെയോ മെനിഞ്ഞാന്നാണ് മുറിസർ പറഞ്ഞിട്ട് കമ്പനി റെഡിയാക്കി തരും. നോക്കുമ്പോൾ 1800 പി വി ജികൾ കുറെ പേരുണ്ട്, 2200, 2340 ഈ റേഞ്ചിലൊക്കെ ഒത്തിരി ആൾക്കാർ എന്റെ ടീമിലുണ്ട്. അപ്പൊ ഇവരെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ അവര് ബാക്കി കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയോ? 2100 അതായത് 2100 ഇല്ല, 2063 ചെയ്ത ഒരാളിനെ വിളിച്ചു. ആള് പറഞ്ഞു ആ 2063 ഉണ്ടോ, അത്രയും ഉണ്ടോ, ഞാൻ അത്രയും നല്ലൊരു 1000-1200 പ്രതീക്ഷിച്ചോളൂന്നോ, അത്രയുണ്ട് മെയില് ബി വിയും കൂടെ കണക്കാക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ കുഴപ്പമായിട്ടൊരു 1000 BV അകത്തുള്ള പർച്ചേസ് മതിയല്ലോ, ഒരു സിംഗിൾ എൻട്രി. സിംഗിൾ എൻട്രി അല്ല നമ്മൾ പറയേണ്ടത്, ഡബിൾ എൻട്രിയാണ്, കപ്പിൾ എൻട്രിക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. 6000 BV ചെയ്ത് കപ്പിൾ എൻട്രി എടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കപ്പിൾ എൻട്രി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ പോരുമ്പോൾ എനിക്ക് കൂട്ടിന് ഒരാൾ കൂടി പോരട്ടെ, ഇതായിരിക്കണം നമ്മുടെ ആശയം. ഇനിയുള്ള സമയം നമ്മൾ അതിനു വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത്. ഓക്കെ, നമുക്ക് സൗത്തിലെ കീസോളിന്റെ സോണൽ സെലിബ്രേഷൻ നമുക്ക് എന്തുകൊണ്ടും നമ്മളെ സംബന്ധിച്ച് പ്രൈഡ് മൂമെന്റ്സ് ആണിത്. നമുക്ക് എന്തുകൊണ്ട് അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് വരാൻ പോകുന്നത്. അതും കേരളത്തിൽ അഥവാ കൊച്ചിയിൽ അഥവാ എറണാകുളത്ത് ഏറ്റവും നല്ല ഓഡിറ്റോറിയം സെലക്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പ്രോഗ്രാം വളരെ വിജയകരം, അല്ലെങ്കിൽ നമുക്ക് എൻജോയ്മെന്റും നല്ലൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആക്കി മാറ്റണം. നമുക്കൊരു ഉത്സവ ആഘോഷം പോലെ നമുക്ക് അതിനെ അടിച്ചു പൊളിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മളെ ഒരു ഉത്സവമാണ്, ആഘോഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ആഘോഷം നമ്മൾ ആഘോഷിച്ച് ആടിത്തു നിൽക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിലുള്ള ഇത് എന്താ പറയുക, ആദ്യമായിട്ട് തന്നെ ഞാൻ എന്റെ ടാർഗറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. എന്റെ ടാർഗറ്റ് ആണ്, എന്താണ് ടാർഗറ്റ്? 6000 PV ചെയ്യുക എന്നതാണ് എന്റെ ടാർഗറ്റ്. ആദ്യം എഴുതിയേക്കുന്ന എനിക്ക് കാണാൻ പറ്റും. സിംഗിൾ പേഴ്സൺ എൻട്രി അതെനിക്ക് കാണാം, കപ്പിൾ എൻട്രി അവിടെ തൊട്ടേ ഞാൻ കാണുന്നു. നിങ്ങൾ ഇപ്പം കാണുന്നുവെങ്കിൽ അത് കുറ്റം നിങ്ങളുടേതാണ്, അത് കാണരുത് നിങ്ങളാരും. നമുക്ക് വേണ്ടത് സി അവർ കമ്പനി പറഞ്ഞേക്കുന്ന മിനിമം ടാർഗറ്റ്. മിനിമം എത്രയാണ്? ഒരാൾക്ക് കയറാൻ 3000 PV. മലയാളികൾ അങ്ങനത്തെ ആൾക്കാരാണോ? ഒട്ടും മോശക്കാരല്ല, നമ്മൾ ആർക്കും വിട്ടുകൊടുക്കരുത്. 6000 PV ചെയ്ത് 2 പേര്. സി ഇതിനു മുമ്പ് പലരും ചെയ്ത് വെച്ചാൽ ഇതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആയപ്പോൾ പലർക്കും എന്താ പറയാ ഡബിൾ ചെയ്യാൻ മറന്നുപോയ ആൾക്കാർ. വിഷമം ഒന്നും വേണ്ട, അവർക്ക് ഉറപ്പായിട്ട് ഒരാളിനെ കൂടെ അഡീഷണൽ കൊണ്ടുവരാനുള്ള അർഹതയുണ്ട്. ഒരു പക്ഷേ 4800 PV ചെയ്തപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരാളിന്റെ മാത്രം വെച്ച് രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാരുണ്ട്. അവര് 1200 PV കൂടെ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ രണ്ടു പേർക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടും. 3ാം തീയതി ഹോളിന്റെ രജിസ്ട്രേഷൻ എന്ത് ചെയ്യും, അവർ ക്ലോസ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാം 3rd August ആ ഇത് ക്ലോസ് ചെയ്യും. ഓർ സീറ്റ് ഗെറ്റ് ഫുൾ, സീറ്റ് എപ്പോഴാണോ ഫുൾ ആവുന്ന അപ്പോഴും നിർത്തുമെന്ന് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനു വേണ്ടിയിട്ട് 2 കോർ ലീഡേഴ്സ് സംസാരിച്ചിട്ടുണ്ട് കമ്പനിയിൽ. ഒരു കാരണവശാലും സീറ്റ് ഫുള്ളായാൽ അതിനുള്ള ക്രമീകരണം ചെയ്ത് തരാം എന്ന് കമ്പനി എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ലക്ഷ്യം ഇനി എന്തായിരിക്കണം? ആ കമ്പനിയെ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനിയാണല്ലേ, കമ്പനി 2500 പേരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ 3000 പേരെ അവിടെ കൊണ്ടുവന്ന് യെസ് 500 സീറ്റ് കൂടെ അഡീഷണൽ ആയിട്ട് ആ പ്രോഗ്രാം അതിഗംഭീര പ്രോഗ്രാം അത്യുഗ്ര പ്രോഗ്രാം ആക്കി മാറ്റാൻ നമ്മളായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തു. അല്ലാതെ ആൾക്കാര് ഉടനെ അല്ലാതെ വരുമോ? അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ എന്റെ പ്രോഗ്രാമാണ്, ഞാൻ ചെയ്യേണ്ടതാണ്, എന്റെ ഇനിഷ്യേറ്റീവാണ് മുമ്പോട്ട് പോകുന്നത് എന്നൊരു തോന്നലുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എന്റെ വീട്ടിലാണ് ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്, അപ്പൊ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അവിടെ ഞാൻ എന്ന വ്യക്തിയാണ് ഓടുന്നത്. ഒരു പ്രോഗ്രാമിൽ, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നമുക്ക് സൗത്തിൽ കിട്ടിയിരിക്കുമ്പോൾ, കേരളത്തിൽ കൊച്ചിയിലേക്ക് ഈ പ്രോഗ്രാം നമുക്ക് കിട്ടിയിരിക്കുമ്പോൾ, യെസ് എന്റെ നാട്ടിലാണ്, എന്റെ വീട്ടിലാണ്, എന്റെ പ്രോഗ്രാമാണ്, എന്റെ ബിസിനസിന്റെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്റെ ടീമിൽ നിന്ന് എത്രയാണ്, 1000 അല്ല 2000 അല്ല 3000 പേരും വരട്ടെ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും യെസ് ഇത് ഓരോരുത്തരെയും എന്റെ പ്രോഗ്രാമാണെന്നൊരു തോന്നലോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. യെസ് എന്റെ പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ പങ്കെടുക്കണം, ഏത് രീതിയിൽ വരണം, ആരൊക്കെയാണ് വരേണ്ടത്, എന്റെ ടീമിലുള്ള
എല്ലാവരും ഫാമിലി ആയിട്ട് അവിടെ എത്തണം. എല്ലാവരും ഫാമിലി ആയിട്ട് അതിന് എത്താൻ എന്താണ് ചെയ്യേണ്ടത്? വെറും 6000 PV കീസോൾ ഉൽപ്പന്നങ്ങൾ. ഇനി 6000 PV കീസോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങു വഴി നമുക്ക് കിട്ടാൻ പോകുന്ന അടുത്ത നേട്ടം എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഈ 6000 PV നോട്ട് റീചാർജ് വാങ്ങിയാൽ ഇതിനകത്ത് കാണിച്ചേക്കുന്ന അടുത്ത ഫംഗ്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം കൊച്ചിയിലാണ്. അതിനുശേഷം ഒക്ടോബറിലാണ് അടുത്ത, സോറി, സെപ്റ്റംബറിൽ അടുത്ത പ്രോഗ്രാം ഉണ്ട് ബിൽവാരയിൽ. ഒക്ടോബറിൽ ഗോവയിലുണ്ട്, ചണ്ഡീഗറിൽ 16-ന് ഉണ്ട്. 20 നവംബറിലാണ് പിന്നെ ഗുവാഹട്ടിയിലുള്ളത്. 27 നവംബറിൽ റായ്പൂരിലുണ്ട്. 4 ഡിസംബർ പട്നയിലുണ്ട്. 11 ഡിസംബർ വാരണാസിയിലുണ്ട്. 18 ഡിസംബർ കൊൽക്കത്ത. അപ്പോൾ ആദ്യമായിട്ട് നമുക്കാണ് ഈ പ്രോഗ്രാം കിട്ടിയിരിക്കുന്നത്. അവിടെ ഇവിടെ സ്റ്റേജിൽ ആദരിക്കപ്പെടുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ്, അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 5, അതായത് ടോപ്പേഴ്സ് ആണെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം. ഹൈജീൻ പർച്ചേസ്, ഹൈജീൻ അറിയാലോ, ഹൈജീൻ പ്രോഡക്ട്സ് നമ്മളെ ഇന്റിമേറ്റ് വാഷ് ആൻഡ് ലേഡീസിന്റെ എന്താ പറയാ സാനിറ്ററി നാപ്കിൻസ് അഥവാ നമ്മൾ പറയില്ലേ നമ്മുടെ സേഫ് ആൻഡ് ലോങ് അതുപോലത്തെ സാധനങ്ങൾ, ഇത് രണ്ടും കൂടെ വാങ്ങുന്ന ആൾക്കാരാണ് ഹൈജീൻ പർച്ചേസ് എന്ന് പറയുന്നത്. ഹൈജീൻ പർച്ചേസ് ചെയ്യുന്ന ടോപ്പിൽ നിൽക്കുന്ന 5 പേരെ നമ്മുടെ സ്റ്റേജിൽ ആദരിക്കപ്പെടും. 5 കീസോൾ, അതായത് ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന, ഇത് നമ്മുടെ എലിജിബിലിറ്റി കണ്ടീഷന് വേണ്ടിയിട്ട് നമ്മൾ 6000 PV ചെയ്താൽ മതി. എന്നാൽ നിങ്ങളെ സ്റ്റേജിൽ ഒന്ന് ആദരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പിലേക്ക് വരണം. ആ ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന, ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പിൻ ലെവലൊക്കെ ഉണ്ട്. ആ പിൻ ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ ടോപ്പ്, അതിലെ ഏറ്റവും ടോപ്പ് ഉന്നതമായി, അതായത് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സ്റ്റേജിൽ ആദരിക്കപ്പെടും. ഓക്കെ, പിന്നെ ഇതിൽ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, 3 മാസം കൊണ്ട് നമ്മൾ 3000 PV ചെയ്താൽ ഒരാൾക്ക് എൻട്രി, 6000 ചെയ്യാൻ രണ്ടുപേർക്കാണ് എൻട്രി ഉള്ളത്. ഫോർ കെ, ഇനി അടുത്ത പുറത്തേക്കുന്നത് ശ്രദ്ധിക്കുക, 5 പോയിന്റ്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. KSOs 1.5 ലക്ഷത്തിന്റെ SP, അതായത് സെയിൽസ് ചെയ്യുന്നതിന് 3 മാസം, വിത്തിൻ 3 മന്ത്സ് ചെയ്യണമെങ്കിൽ അവർക്ക് സ്റ്റേജിൽ അംഗീകാരമുണ്ട്. അതുപോലെ തന്നെ PUC നമ്മുടെ വണ്ടർ വേൾഡ് ക്യൂക്ക് അല്ലെങ്കിൽ വണ്ടർ വേൾഡിനെ സംബന്ധിച്ച് 2.44, അതായത് 2,40,000 സെയിൽസ് പ്രൈസിന്റെ പ്രോഡക്ട്സ് നിങ്ങൾ വിത്തിൻ 3 മാസം ചെയ്താൽ അവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഈ കാണിച്ചേക്കുന്നത് 3 പിന്നുകളാണ് കീസോളിന്റെ പിൻ ലെവൽസ്. ഈ പിൻ ലെവലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് പിൻ കുത്തി തരികയല്ല, വെർച്വൽ പിന്നാണ്. അത് ഈസി ആയിട്ട് നമ്മുടെ വിശേഷം നേടാൻ പറ്റും. എലൈറ്റ് പിൻ നമുക്ക് നേടണമെങ്കിൽ ഈ 3 മാസം കൊണ്ട്, അതായത് മെയ്, ജൂൺ, ജൂലൈ 3 മാസം, അതായത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഈ മാസം 31 വരെ സമയം, 3 മാസം കൊണ്ട് നമ്മൾ 15,000 PV ചെയ്യുന്ന, ഇവിടെ BV എന്ന് എഴുതിയേക്കുന്ന, PV സോറി കേട്ടോ, 15,000 PV ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് ഇത് പോസിബിൾ ആണ്. 25,000 PV ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് എന്താണ് കിട്ടാൻ പോകുന്നത്? ബ്ലോക്ക് ഇട്ടാ. അപ്പൊ ഈ പിന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് എന്താണ്, ഏതൊരാളും ഒരല്പം ഈ പറഞ്ഞ രീതിയിൽ KSOയോ അതൊക്കെ പ്ലാൻ ചെയ്ത ഒരാളിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ്, ബ്ലോക്ക് ഇട്ടാ. 25,000 PV മാത്രം ചെയ്താൽ മതി. അത് 1 മാസം വേണ്ട, 2 മാസം കൊണ്ടല്ല, 3 മാസം കൊണ്ടാണ് KSO അല്ലെങ്കിൽ ഇതിൽ ഈ പറഞ്ഞ രീതിയിൽ PQC മെമ്പേഴ്സ്, PQC-യിലും നിർജ്ജരയിലും ഒക്കെ ഉള്ള ആളിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് അവരിത് നേടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ടീമിൽ, അതുപോലെ ഇനി PQC വരാൻ എന്താ ചെയ്യാൻ പറ്റും, വളരെ ഈസിയാണ്. ഈ ടാർഗറ്റ് നമ്മളെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതിലേക്ക് പോകാൻ പറ്റും, PQC-യിലേക്ക് പോകാൻ പറ്റും. പിങ്ക് ക്യൂൺ ക്ലബ്ബ് നമുക്കറിയാം, നേഹ മേനോൻ മാഡത്തിന്റെ കെയർ ഓഫിൽ നമുക്ക് ഇഷ്ടം പോലെ പ്രോഗ്രാം കിട്ടി. അവര് ഇന്നൊരു നല്ല മാഡം നല്ലൊരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ആൾക്കാർക്ക്, ഈ ട്രെയിനിങ്ങിൽ വരുന്ന ആൾക്കാർ പറയുന്ന നമ്മൾ കേൾക്കണം, ഇന്നലെ വരെ ഞാൻ എന്തായിരുന്നോ അതിൽ നിന്ന് അട്ടിമുടി മാറാൻ എനിക്ക് ഈ ട്രെയിനിങ് എന്നെ സഹായിച്ചു. ഞാൻ എന്നതാ ഒരു പുതിയ ആളായിട്ട് മാറിയിരിക്കുന്നു. ഈ വർത്തമാനങ്ങളൊക്കെ നമ്മൾ എത്ര പേരെന്ന് കേട്ടു, എത്ര പേരുടെ ലെവല് മാറി, എത്ര സാധാരണ വീട്ടമ്മമാര് യെസ് ഞാനും എന്തെങ്കിലും ബിസിനസ് സംരംഭം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് KSO സ്റ്റാർട്ട് ചെയ്തു. കേവലം ഒരു 56,000 അല്ലെ
56,000 രൂപയോളം 56,300 ആകുമേ രൂപയുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് സ്വന്തം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ വീട്ടിൽ വേറെ എങ്ങും പോണ്ട, നമ്മളെ വീട്ടിലിരുന്ന് നമ്മുടെ വീട്ടിലൊരു ഷോക്കേസ് അല്ലെങ്കിൽ ചെറിയൊരു അൽമാര പോലെ ഒരു സാധനം റെഡിയാക്കുന്നു. നമ്മളെ വീട്ടിൽ ചുറ്റുവട്ടമുള്ള ഒരു 50 വീടുകളിൽ ഈ പ്രോഡക്റ്റ് കൊടുക്കുക എന്നൊരു ലക്ഷ്യം നമുക്കുണ്ടായിരുന്നാൽ മാത്രം മതി, തീർച്ചയായിട്ടും ഒരു 10-30,000 രൂപ ഒരു മാസം നേടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ ഈസി ആയിട്ട് ഇത് നിങ്ങൾക്ക് സഹായിക്കും. വെറും ഒരു കേവലം ഒരു 50,000 രൂപ ഇൻവെസ്റ്റ്മെന്റ്, അതിന് ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് വിളിച്ചുകൂടാ അല്ലെ? അത്രയ്ക്ക് നിസ്സാര പൈസ കൊണ്ട് നിങ്ങളെ ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും വലിയൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഇതുവഴി നമുക്ക് സാധിക്കും. ഇനി ദാ 50,000 PV ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടാൻ പോകുന്നത് അതാണ് റേസിംഗ് സ്റ്റാർ. കേരളത്തിൽ ആൾറെഡി നമ്മൾ കണ്ടു ഒരു 6-7 റേസിംഗ് സ്റ്റാർ ആൾറെഡി ഇതിനകം വന്നു കഴിഞ്ഞു. ഒരു സംശയവുമില്ല, ഈ മാസം ക്ലോസ് ചെയ്യുമ്പോൾ നിറയെ റേസിംഗ് സ്റ്റാർ വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അയ്യോ കഷ്ടമായി പോയി, കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ എന്നൊരു പശ്ചാത്താപം നമുക്ക് വേണ്ട. നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ഇന്ന് തന്നെ നിങ്ങൾ KSOയോ PQCയോ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് ലഭ്യമല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഓർഡർ ചെയ്താൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾ എന്ത് റെഡിയാവും? അവിടെ നിന്ന് ബില്ല് റെഡിയാവും. നിങ്ങൾക്ക് വേണ്ട യഥേഷ്ടം എന്തെങ്കിലും വേണമെങ്കിൽ അഡ്വാൻസ് തന്നെ ബില്ല് ചെയ്ത് വെക്കാനുള്ള സംവിധാനം, പ്രൊവിഷൻ ഇവിടെ ഈ പറഞ്ഞ KSOയിൽ അല്ലെങ്കിൽ ഇന്ന് ഇതുവരെ, കാരണം ഓൺലൈൻ ഓർഡർ ആയതുകൊണ്ട് നമുക്കതിന് സാധിക്കും. മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസത്തെ എത്ര PV നമുക്കുണ്ടെന്ന് നോക്കുക. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 32,000, 41,000, 43,000 ഇത്രയൊക്കെ PV ചെയ്ത ആൾക്കാർ കാണും. ചിലപ്പോൾ 26 or 22 ഒക്കെ ആയിരിക്കും. അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ലെഫ്റ്റ് ഓവർ ബാക്കി PV കൂടി ഇനിയുള്ള ദിവസം, ഈ ദിവസം കൊണ്ട് മാത്രം ഒരു പക്ഷേ വിത്ത് തീർക്കാൻ നമുക്ക് സാധിച്ചെന്നിരിക്കത്തില്ല. ഞാൻ കോൺഫിഡന്റ് ആണ്, യെസ് എനിക്കിത് വിത്ത് തീർക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോഡക്ട്സ് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ പേരിലോ അല്ലെ, അതെ സ്വന്തം പേരിലല്ലേ ബില്ല് ചെയ്ത് നമ്മൾ ഇത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു റൈസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ പിന്ന് നേടുകയും എന്താ പറയാ ആ പ്രോഡക്റ്റ് യഥേഷ്ടം നമുക്ക് പിന്നീട് വിറ്റഴിക്കാനും സാധിക്കും. ഓക്കെ, നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ അത് സാധിക്കുള്ളൂ. എനിക്ക് കീസോളിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാന കാര്യം ഒന്നുമല്ല, നമ്മളെ സംബന്ധിച്ച് എന്താ പറയാ 15,000 or 25,000 എന്ന് പറയുന്ന ഏതൊരു ആള് വിചാരിച്ചാലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ റൈസിംഗ് സ്റ്റാറിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു എക്സ്ട്രാ ഫോക്കസ് അല്ലെ. നമ്മൾ പറയത്തില്ലേ, ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്താ പറയാ റാങ്ക് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്, ഡിസ്റ്റിങ്ഷൻ വാങ്ങുന്ന എണ്ണുന്ന ആ കുട്ടികൾ ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ 100 പേരിൽ ഒരു പക്ഷെ 10 or 15 പേരായിരിക്കും. നമുക്ക് ഡിസ്റ്റിങ്ഷൻ വാങ്ങുന്ന എണ്ണം നമുക്ക് മാറ്റിമറിക്കാം. 10 എന്നുള്ളത് 20, 25, 30 ആക്കുന്നതെല്ലാം നമ്മളെ കയ്യിലാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരൊക്കെയാണ് പരിശ്രമിക്കുന്നത് അവർക്ക് അത് നേടാൻ പറ്റും. ഇത് നേടുമ്പോൾ അല്ലെങ്കിൽ ഇത് നേടിയില്ലെങ്കിൽ പോലും 6,000 PV ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നേട്ടം കൂടി എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. വേറൊന്നുമല്ല, 5,000 or 6,000 അല്ലെങ്കിൽ 5,000 സെയിൽ പ്രൈസിന്റെ പ്രോഡക്റ്റ് നമ്മളെ സ്വന്തം ഐഡിയയിൽ 3 മാസങ്ങൾ കൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം PQCയിലേക്ക്, പിങ്ക് ക്യൂൺ ക്ലബ്. ആ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാം. നേഹ മേനോൻ മാഡത്തിന്റെ ട്രെയിനിങ്, നേഹ മാഡത്തിന്റെ ട്രെയിനിങ് കേട്ട് കഴിയുമ്പോഴാണ് നമുക്ക് എത്ര അതിസുന്ദരമായ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ ഇതൊരു കാരണമാകും. തീർച്ചയായിട്ടും ഇത്രയും കേട്ട സ്ഥിതിക്ക്, ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ വിളിച്ച് ഈ ഇതിന്റെ സാധ്യത ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ വലിയ മാറ്റം വരും. നിങ്ങൾ കേൾക്കുന്ന എനിക്കിത് ആവശ്യമില്ലെങ്കിൽ വിട്ടേക്കൂ, ആവശ്യക്കാർ നമ്മളെ കൂടെ നമ്മുടെ ചുറ്റും നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്ക്, കണ്ണ് തുറന്ന് 4 വശവും നിങ്ങൾ നോക്കിയാൽ ആവശ്യക്കാർ ഇഷ്ടം പോലെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ആവശ്യക്കാരെ കണ്ടെത്താൻ നമുക്ക് സാധിച്ച് അവർക്കിത് യഥേഷ്ടം വേണ്ട വിധം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ ഇത് ഈ പറഞ്ഞ എസ്പെഷ്യലി PQC ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഏതൊരാളും വിചാരിച്ചാൽ വളരെ രസകരമായിട്ടാണ് ആ ട്രെയിനിങ്ങുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് ഈ പറഞ്ഞ റേസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ പിൻ മറ്റ് പ്രോഗ്രാമുകളിൽ നമ്മൾ കണ്ടു. മറ്റു പ്രോഗ്രാംസുകളുണ്ടല്ലേ, കൊച്ചി കഴിഞ്ഞാൽ പിന്നെ ബിൽവാര, ഗോവ, ചണ്ഡിഗർ, ഗോഹട്ടി ഇവിടെയൊക്കെ നടക്കുന്ന പ്രോഗ്രാമിൽ ഇതെല്ലാം കഴിയുമ്പോൾ
അവർ കമ്പനി എന്ന് പറയണം കേവലമായിരുന്നു ടോപ്പ്, കേവലമായിരുന്നു ടോപ്പ്, കേവലമായിരുന്നു ടോപ്പ്. ഇത് കേൾക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഒരല്പം ഫോക്കസ് ആവശ്യമുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അതേപോലെ നമ്മളെ സംബന്ധിച്ച് ന്യൂട്രിചാർജ്, ന്യൂട്രിചാർജിന് രണ്ട് എന്താ പറയാ, ഇന്ന് നമുക്ക് രണ്ട് ക്ലബുകൾ, അതായത് എന്താ പറയാ, വീരാംഗന ക്ലബും വീർ ക്ലബും. വീരാംഗനമാരും വീർമാരും ഇന്ന് യഥേഷ്ടം ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽ നമ്മൾ പലപ്പോഴും ബി വി ചെയ്യും, 10,000 ബി വി വെച്ച് 2 മാസം ചെയ്ത് അർഹത നേടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മളത് വേണ്ട വിധം രജിസ്റ്റർ ചെയ്യുന്നില്ല. ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് ബൈ ചാൻസ് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത മാസം വീണ്ടും രജിസ്റ്റർ ചെയ്യണം. അവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അറിയാമല്ലോ, നമുക്ക് മിനിമം പർച്ചേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ മാസവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എവിടേക്ക് പോകേണ്ടത്, വീർ ആൻഡ് വീരാംഗന. വീർ ആൻഡ് വീരാംഗന എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ അല്ല, അവരെ സംബന്ധിച്ച് അവർക്ക് എന്തോ കൊമ്പുണ്ടോ, തീർച്ചയായിട്ടും അവർക്കൊരു കൊമ്പുണ്ട്. അപ്പൊ ഈ കൊമ്പുള്ള ആളായിട്ട് മാറണമെങ്കിൽ ഞാൻ കൊമ്പുള്ള ആളായി മാറാൻ ശ്രമിക്കണം അല്ലെ, അതെന്ത് ചെയ്യണം, അവിടെയും പഠിക്കണം. പഠിക്കാൻ നിങ്ങളെ വേറെ ഒന്നിനും അല്ല, പഠിപ്പിക്കാൻ കമ്പനി ശ്രമിക്കുകയാണ്. പഠിപ്പിച്ച് പഠിപ്പിച്ച് എന്താ പറയാ, നമ്മളെ വലിയ ആളായി ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തു തരാനാണ് കമ്പനി ശ്രമിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ പോവുക, മാക്സിമം നമ്മുടെ ആൾക്കാരിൽ നിന്ന് വീർ ആൻഡ് വീരാംഗനാസ്. അതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ അഡ്വാൻസ് നോട്ടിഷൻ കൗൺസിൽ കോഴ്സിന്റെ 1200 രൂപയുടെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് മന്ത് ഇതാണ്, ജൂലൈ ആണ്, അത് മറന്നു പോകരുത്. അതേപോലെ 1500 സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, ഒരു ചില ആൾക്കാർക്ക് തേർഡ് ഇൻസ്റ്റാൾമെന്റ്, ഇതെല്ലാം അടയ്ക്കേണ്ടത് യഥാസമയത്ത് നിങ്ങൾ അടയ്ക്കുക. ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ടെക്നിക്കൽ അച്ചീവ്മെന്റ്സിനോട് ബന്ധപ്പെട്ട് ആ ലിങ്ക് കരസ്ഥമാക്കേണ്ടത്. റൈറ്റ്, ഓക്കെ. അപ്പൊ ടെൽ യുവർ സ്റ്റോറി ഇന്ന് രാത്രിയാണ്, ഈ രാത്രി നമ്മൾ ഈ സ്റ്റോറി കേൾക്കും. ഞാൻ ദ ലാസ്റ്റ് സൈഡിലേക്ക് നീങ്ങുകയാണ്, മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവരും ഫോക്കസ് ചെയ്തൊരു കാര്യമാണ് ആനിവേഴ്സറി സെലിബ്രേഷൻ. നമ്മളെ ആനിവേഴ്സറി സെലിബ്രേഷൻ, അതായത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു, പല ആൾക്കാർക്കും പങ്കെടുക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് എവിടെയാണ്, ബിൽവാരയിലായിരുന്നു. ടെക്നിക്കൽ ആൻഡ് എബോ ലീഡേഴ്സിന് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രവേശന കവാടത്തിനകത്ത് കടക്കണമെങ്കിൽ അവർ ടെക്നിക്കൽ ആകണമെന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മാസം ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാളിന് പോലും ഈ ആനിവേഴ്സറിയിൽ പങ്കെടുക്കാനും സ്റ്റേജിൽ കയറാനൊരു അവസരവും നമുക്കിവിടെയുണ്ട്. അതായത് ഞാൻ പറഞ്ഞത്, ഇന്ന് ഇനി ഇനി ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരാള് വിചാരിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആനിവേഴ്സറിയിൽ സാധാരണഗതിയിൽ ആനിവേഴ്സറി പോകുമ്പോഴോ നമുക്ക് അവര് കുറച്ച് ഒരു കുറച്ച് ആ സ്റ്റേജിലേക്കൊന്നും പോകാൻ ആവശ്യമില്ലാത്ത ആൾക്കാരെ അവർ പിടിച്ചുകൊണ്ട് ദൂരെ ദൂരെ മാറ്റിയിരിക്കുന്ന രീതിയാണുള്ളത് അല്ലെ. ഒരു 5,000 മുതൽ 10,000 പേര് പങ്കെടുക്കുന്ന വലിയ ഫംഗ്ഷനാണ് കമ്പനി ഓർഗനൈസ് ചെയ്യുന്നത്. എവിടെയാണ്, ഡൽഹിയിലാണ്. അപ്പൊ ഡൽഹി കാണാം, ഇന്ദിരാഗാന്ധി ഓഡിറ്റോറിയമാണ് ഡൽഹിയില്. അവിടെ ഏകദേശം 10,000 സ്ട്രെങ്ത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഈ 10,000 പേരടങ്ങുന്ന പ്രോഗ്രാമിൽ നമുക്ക് പോകണ്ടേ, തീർച്ചയായിട്ടും നമുക്കും പോയി പങ്കെടുക്കണം, അത് കാണണം, അവിടെ എന്തൊക്കെ നടക്കുന്നു നമ്മൾ വീക്ഷിക്കണം. അപ്പൊ നമുക്കൊരു പക്ഷേ ഒരു ഡൽഹി ട്രിപ്പ് നവംബർ 13 വേണ്ടി വന്നാൽ 12-ാം തീയതി 11-ാം തീയതി നിങ്ങൾക്ക് അവിടെ എത്താം. ഒരു ദിവസം അവിടെ കറങ്ങുന്നു, 13 പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, 14 ആഗ്ര തിരിച്ച് നമ്മൾ വരുന്നു. വേണ്ടി വന്നാൽ ബിൽവാര പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിന് അവസരം ഉണ്ടായിരിക്കും. അപ്പൊ പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് എന്താണ്, നവംബർ 1-ാം തീയതി പ്ലാൻ ചെയ്താൽ മതിയോ, പോരാ. ആ പ്ലാൻ ചെയ്യേണ്ട റൈറ്റ് ടൈം ഇതാണ്. നമ്മൾ പറയില്ലേ, വി ആർ ഇൻ ദ റൈറ്റ് ബിസിനസ്. ആ അതിന്റെ റൈറ്റ് ടൈം ഏതാണ്, ഈ ടൈമാണ് നമ്മുടെ റൈറ്റ് ടൈം. ഈ ടൈം നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിമ്പിൾ. ഓക്കെ, ഇനി ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഗുഡ് ഡോട്ടിന്റെ ഓഫർ പ്ലാൻ ചെയ്യുന്നു, കീസോൾ പ്ലാൻ ചെയ്യുന്നു, ഏതൊക്കെ ആണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം നിങ്ങൾ ഗാമ ഓറിസോൾ 10,000 ചെയ്തു എന്നിരുന്നോട്ടെ, അവരെ സംബന്ധിച്ച് കാര്യം കുറച്ചുകൂടെ ഈസിയായി. ഈ മാസവും അടുത്ത മാസവും അതിന്റെ അടുത്ത മാസവും വെച്ചാൽ ഈ മാസം ജൂലൈ ആണ്, പിന്നെ ഓഗസ്റ്റ് ആണ്, സെപ്റ്റംബർ ആണ്. ഈ 3 മാസം കൂടി നിങ്ങൾ 10,000 ഏത് ഉപയോഗിച്ച് ചെയ്താലും. അപ്പോൾ ഇനി കഴിഞ്ഞ മാസം ഗാമ ഓറിസോൾ 10,000 ചെയ്ത്, ഈ മാസം നമ്മൾ 10,000-ോ 15,000-ോ പി വി എന്തുകൊണ്ട് ചെയ്തു, കീസോൾ കൊണ്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ ഗ്ലോബ് ട്വിറ്റർ എന്ന് പറഞ്ഞൊരു പിന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 10,000 കഴിഞ്ഞ മാസം, ഈ മാസം 15,000. അടുത്ത മാസം നിങ്ങൾ 10,000 ഗുഡ് ഡോട്ട് ചെയ്തോളൂ,
നോക്കണം സംഭവിക്കാൻ പോണ കുട്ടിയോട് ഒന്ന് 10,000 ചെയ്തു. അപ്പൊ ഒരു മാസം 10,000 ഉണ്ട്, രണ്ടാമത്തെ മാസം 10,000, 25,000 ആയി. നമ്മൾ ഏതായാലും 25,000 ലെവലിലേക്ക് നമ്മൾ എത്തി. ഏത് വഴി? ഗുഡ് ഡോട്ട് വഴി. ഇനി നമ്മള് അതായത് നീരജ് ചോപ്രയുടെ ഒരു എന്തിന് അർഹത നേടി, സോറി, അദ്ദേഹത്തുമായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ നമ്മൾ അർഹത നേടി, ലഞ്ചിന് അർഹത നേടി. ഇനി ഈ മാസം നമ്മൾ, ഈ മാസം എന്ന് പറഞ്ഞാൽ എത്ര എന്താ ചെയ്തിരിക്കുന്നത്, ഈ മാസം നമ്മൾ ചെയ്ത കീസോളായിരുന്നു. അടുത്ത മാസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗുഡ് ഡോട്ടാണ്, 10,000. അതിന്റെ അടുത്ത മാസം 15,000 ഗുഡ് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മാസം 25,000, ഈ രണ്ട് മാസം 25,000 ചേർന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്റ്റാർ ഡയമണ്ട് എന്ന പദവിയിലേക്ക് നമ്മൾ ഉയരുകയും നിങ്ങൾക്കൊരു എന്താ പറയാ നെഹ്റു കോട്ടും ഒപ്പം ഈ ഗുഡ് ഡോട്ടിന്റെ എല്ലാ ഓഫറുകളിലും നിങ്ങൾക്ക് സ്ഥാനം പിടിക്കാനും പറ്റും. ഞാൻ പറഞ്ഞത് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ഇതാണ്, ഏതൊക്കെ നേടാൻ സാധിക്കും നമ്മൾ നോക്കുക. ഇനി ന്യൂട്രി ചാർജ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ന്യൂട്രി ചാർജ് ചെയ്തോണ്ടിരിക്കാം, പ്ലസ് മറ്റു കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കാം. അപ്പൊ നമുക്ക് ഏതാണോ വേണ്ടത് അത് ചെയ്യാം. ഇനി ഇനി ഞാൻ പറയാൻ പോണത് എന്താണ്, ആനിവേഴ്സറി നമുക്ക് എങ്ങനെ സ്റ്റേജിൽ കയറാം? കഴിഞ്ഞ മാസം ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരാളിനെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? ഇനി ഗാമോറസോള് അടുത്ത മാസം വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ കഴിഞ്ഞ മാസം വരെ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല, ഈ മാസം നമ്മൾ ജോയിൻ ചെയ്തു, ഈ മാസം ഇന്നോ ഇന്നലെയോ നാളെയോ ജോയിൻ ചെയ്ത് പോകുന്ന ഒരാളിനെ സംബന്ധിച്ച് 21-ന്റെ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, കീസോളിന്റെ സൗത്ത് ഇന്ത്യയുടെ സോണൽ സെലിബ്രേഷൻ നമുക്ക് പങ്കെടുക്കാനായിട്ട് നമുക്ക് അതിന് വേണ്ട പി വി ചെയ്യാം. പ്ലസ് ഈ മൂന്ന് മാസങ്ങൾ കൊണ്ട് 40,000 ബിസിനസ് വോളിയം. ഈ മൂന്ന് മാസം പറഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഈ മൂന്ന് മാസങ്ങൾ കൊണ്ട് 40,000 ബിസിനസ് വോളിയം കവറപ്പ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് അവർക്ക് സ്റ്റേജിൽ കയറാൻ ഒരു അവസരമാണ്, സ്റ്റേജ് റെക്കഗ്നൈസേഷൻ അവർക്ക് കിട്ടും. 40,000 പി വി ബിസിനസ് വോളിയം ഇൻ 3 മന്ത്സ്. അവിടെ ഒരു കണ്ടീഷൻ ഉള്ളത്, ഈ പറയുന്ന മൂന്ന് മാസത്തിൽ ഒരു മാസം പോലും നമ്മൾ 10,000 താഴെ പോകരുത്. അതായത് മിനിമം 10,000 പി വി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ മൂന്ന് മാസത്തിൽ 4 മാസമായിട്ട് 3 മാസത്തിൽ ഒരു മാസം പോലും 10,000 താഴെ പോകരുത്. എന്നാൽ ഈ മൂന്ന് മാസം കൂടെ അടുത്തുകൂടെ മൂന്ന് മാസം കൂടെ ചേർക്കുമ്പോൾ 40,000 പി വി ഉണ്ടെങ്കിൽ നമുക്ക് ആനിവേഴ്സറി സെലിബ്രേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ സ്റ്റേജിൽ കയറാൻ ഒരു അവസരമാണ്. അത് കളയണോ? അത് കളയാൻ പാടില്ല. ഒന്നുകൂടി പറയാം, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ജൂലൈ ആണ്, ഓഗസ്റ്റ് ആണ്, സെപ്റ്റംബർ ആണ്. ഈ ജൂലൈ മാസത്തിൽ എനിക്ക് 10,000 പി വി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, നോ പ്രോബ്ലം. ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ 10,000 12,000 10,000 എത്രയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, 12,000 ചെയ്തു എന്നിരുന്നോട്ടെ. അപ്പൊ മിനിമം 10,000 ഉണ്ട്, രണ്ടാമത്തെ മാസം മിനിമം 10,000 ഉണ്ട്, ഈ മൂന്നാമത്തെ മാസം നമ്മൾ ഇനി എത്ര, അപ്പൊ നമ്മൾ 22,000, ബാക്കി 18,000 ബാലൻസ് ആണ് അല്ലേ. ഈ 18,000 പി വി കൂടി സെപ്റ്റംബർ മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ആ സ്റ്റേജ് ഫംഗ്ഷൻ, സ്റ്റേജിൽ ഒരു അവാർഡ്, സോറി, സ്റ്റേജിൽ കയറാൻ സാധിക്കും. ഇനി ബൈ ചാൻസ് നമ്മൾ ഈ മാസം 20,000 ചെയ്തോണ്ടിരുന്നോട്ടെ, വരും മാസങ്ങളിൽ നമ്മൾ 10,000 പി വി ചെയ്താൽ നമുക്കത് അർഹത നേടാം. ഈ മാസം നമ്മൾ 25,000 ചെയ്തിട്ട് അടുത്ത മാസം 10,000 ചെയ്തു, അതിന്റെ അടുത്ത മാസം 5,000 ചെയ്താലും നമുക്ക് 40,000 തികയും. എന്നാൽ അവിടെ നമുക്ക് അർഹത കിട്ടില്ല, കാരണം മിനിമം 10,000 എന്ന ക്രൈറ്റീരിയ നമ്മൾ അവിടെ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പൊ കണ്ടീഷൻ ഇതാണ്, ഈ മൂന്ന് മാസത്തിൽ, മൂന്ന് മാസം കൊണ്ട് ആകെ നമുക്ക് 40,000 പി വി ഉണ്ടായിരിക്കണം. ഇനി ഈ 40,000 പി വിയിൽ അവിടുത്തെ കണ്ടീഷൻ എന്താ, ഓരോ മാസവും ഏറ്റവും കുറഞ്ഞ 10,000 പി വി വീതം ഉണ്ട്. ഇനി കഴിഞ്ഞ മാസം നിങ്ങൾ 10,000 പി വി ചെയ്തു എന്നിരുന്നോട്ടെ, അവർക്ക് ഈ വരും മാസങ്ങളിൽ 10,000 പി വി വീതം ചെയ്താൽ അർഹതയുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസം 10,000 പി വി ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച്, 5,000 or 6,000 പി വി ചെയ്തിട്ട് ഒരാളിനെ സംബന്ധിച്ച് ആ പി വി ഇവിടെ ആഡ് ചെയ്യില്ല എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു. ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം, അതായത് ജൂൺ മാസത്തിൽ ഒരു 5,000 പി വി ചെയ്ത ആള് ഇനിയുള്ള മൂന്ന് മാസം കൊണ്ട് 35,000 ചെയ്താൽ 35 + 5 = 40 ആയിട്ട് കമ്പനി കണക്കാക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, കഴിഞ്ഞ മാസം നിങ്ങൾ വിടുക, എക്സ്ക്ലൂസീവ്ലി ഓഗസ്റ്റ് സെപ്റ്റംബർ, സോറി, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസം കൊണ്ട് 40,000 പി വി തികച്ചാൽ മാത്രമേ നമുക്ക് അർഹതയുള്ളൂ. ഈ കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഈസി ആയിട്ട് ഇത് നേടാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
ഇത്രയും നേരം ക്ഷമയോടെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും താങ്ക്സ്. ജയ് ആർസ്യം. ഓക്കെ, എല്ലാവർക്കും ജയ് ആർസ്യം. താങ്ക് യു ആൾ. താങ്ക് യു വെരി മച്ച്.